നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠഭാഗം നിങ്ങൾ നന്നായി വായിച്ചു കാണും. യുദ്ധത്തിന്റെ പരിണിത ഫലം എന്താണെന്ന് വ്യക്തമാക്കുന്ന കൃതിയാണ് മാരാരുടെ ഭാരത പര്യടനം. പാണ്ഡവരുടെ മഹാവിജയം പരാജയം കൂടിയാണ് എന്ന് വ്യക്തമാക്കുന്നു. വിജയിയായിട്ടും പരാജയത്തിൻ്റെ കൊടുമുടിയിലാണ് പാണ്ഡവർ. നേടിയതൊന്നും അനുഭവിക്കാൻ കുലത്തിൽ ആരുമില്ലാത്ത അവസ്ഥ. അശ്വത്ഥാമാവിൻ്റെ പൈശാചികമായ അറുംകൊലയുടെ ക്രൂരദൃശ്യം നമ്മൾ കണ്ടതാണ്. ഇനി പകൽ വെളിച്ചത്തിൽ പടകുടീരത്തിൽ എത്തിയ പാണ്ഡവരെ നമുക്ക് കാണാം. ഈ അറുകൊലയുടെ കഥ പിറ്റേന്ന് രാവിലെ പാണ്ഡവരുടെ അടുക്കലെത്തി. യുധിഷ്ഠിരൻ പെട്ടെന്ന് മോഹാലസ്യപ്പെട്ടു. അത് തീർന്നുണർന്നപ്പോൾ അദ്ദേഹത്തിന് നിർവേദമായി. പല കാലമായി പല കഷ്ടപ്പാടും സഹിച്ചു വല്ലപാടും ഇന്നലെ കൈനേടിയ ഈ മഹാവിജയം പകൽ വെളിച്ചത്തിൽ ഒന്ന് നോക്കിക്കാണുവാൻ ഇടകിട്ടും മുമ്പേ ഇതാ ഒരു പരാജയമായിരിക്കുന്നു. ജയോയമ ജയാകാരോ ജയതസ്മാൽ പരാജയ. പ്രമാദം തന്നെ. പ്രമാദത്തിൽ കവിഞ്ഞ ഒരു കൊല ജീവിതത്തിലില്ല. സമുദ്രം താണ്ടി സമ്പാദ്യവും കൊണ്ടുവരുന്ന കച്ചവടക്കാർ ഒരു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി. മരിച്ചവരോ സ്വർഗത്തിലായി. ഇനി പാഞ്ചാലിയുടെ സ്ഥിതി എന്താവും? വൃദ്ധനായ അച്ഛനും സഹോദരന്മാരും മക്കളുമെല്ലാം മരിച്ചിട്ട് എല്ലാവരും ആ കൊലക്കളത്തിലെത്തി. ദ്രൗപദി മോഹാലസ്യപ്പെട്ടു വീണു. ഭീമസേനൻ ചെന്നു താങ്ങി. അവൾ സാനുജനായ യുധിഷ്ഠിരനെ നോക്കി പറഞ്ഞു, ഭാഗ്യവശാൽ മക്കൾ ക്ഷാത്രധർമ്മമനുസരിച്ച് വീണുപോയി എന്നും വച്ചു. നിങ്ങൾക്ക് ഈ നേടിയ ഭൂമിയാകെ വാണുകൊള്ളാം. അർജുന, അങ്ങേക്കും ഭൂമി മുഴുവൻ നേടി എന്ന് വച്ച് അഭിമന്യുവിനെ മറക്കാം. എന്നോടുകൂടി എല്ലാം മറന്ന് സ്വസ്ഥമായിരിക്കാം. എന്നാൽ എനിക്കിത് പൊറുക്കാൻ വയ്യ. ആ പാപിയായ ദ്രൗണിയെ ഇന്ന് ചെന്ന് കൊന്നില്ലെങ്കിൽ ഞാനിവിടെ പ്രായോപവേശം കൊള്ളുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊൾവിൻ. കാടുകേറി ദൂരെ എങ്ങോ പോയ ദ്രൗണിയെ കണ്ടെത്തുക എളുപ്പമല്ലെന്നും മറ്റും പറഞ്ഞു. യുധിഷ്ഠിരൻ അവളെ ആശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷേ ദ്രൗപദി പ്രതിജ്ഞ ചെയ്തു. ദ്രൗണിയുടെ ശിരസിലുള്ളതായി കേൾക്കുന്ന സഹജമായ ചൂടാമണി കൊണ്ടുവന്ന് അങ്ങയുടെ ശിരസിൽ അണിഞ്ഞു കാണണം ഞാൻ ജീവിക്കണമെങ്കിൽ. തൻ്റെ ആ നിശ്ചയം നിറവേറ്റാൻ അവൾ ഭീമനെ പ്രോത്സാഹിപ്പിച്ചു. ഭീമൻ വില്ലും അമ്പുമെടുത്ത് തേരിലേറി നകുലനെ സാരഥിയാക്കി പുറപ്പെടുകയും ചെയ്തു. കഥയെല്ലാം അറിഞ്ഞ് കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, യുധിഷ്ഠിര, താങ്കളുടെ പ്രിയ സഹോദരൻ വല്ലാത്തൊരു അപകടത്തിലേക്കാണ് പോയിരിക്കുന്നത്. ദ്രോണർ പുത്രന് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം നൽകിയിട്ടുണ്ട്. അത് ഭൂമി മുഴുവൻ ചുടും. ദ്രൗണി കോപിഷ്ടനും ദുരാത്മാവും ചപലനും ക്രൂരനുമാണ്. ബ്രഹ്മശിരസ് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഭീമനെ രക്ഷിക്കണം. ഇതുവരെ വായിച്ച ഭാഗത്തിൻ്റെ ആശയം ശ്രദ്ധിക്കുക. 18 ദിവസം നീണ്ടുനിന്ന മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർ വിജയം നേടി. എതിരാളികളെ തോൽപ്പിച്ച് നേടിയ ജയം. എന്നാൽ ആ വിജയം പകൽ വെളിച്ചത്തിൽ ഒന്ന് നോക്കിക്കാണാൻ കഴിയും മുൻപേ പരാജയമായി. യുദ്ധത്തിൽ ശേഷിച്ചവരെയെല്ലാം, പാണ്ഡവർ ഒഴികെയുള്ളവരെ, അശ്വത്ഥാമാവും കൃപരും കൃതവർമാവും ചേർന്ന് കൊന്നൊടുക്കി. അങ്ങനെ മഹാജയം ഒരു പരാജയമായി തീർന്നിരിക്കുകയാണ്. സമുദ്രം താണ്ടി സമ്പാദ്യവും കൊണ്ടുവരുന്ന കച്ചവടക്കാർ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചിട്ടും ഒടുവിൽ ഒരു കൈത്തോട്ടിൽ വച്ച് മുങ്ങിപ്പോയതിന് തുല്യമായി പാണ്ഡവർ നേടിയ വിജയത്തെ താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ. തുടർന്ന് എല്ലാവരും ആ കൊലക്കളത്തിലെത്തി. ദ്രൗപദി മോഹാലസ്യപ്പെട്ടു വീണു. ദ്രൗപദി പാഞ്ചാലി മരിച്ചു കിടക്കുന്ന ബന്ധുക്കളെയും പ്രിയജനങ്ങളെയും കണ്ട് ദ്രൗപദി മോഹാലസ്യപ്പെട്ടു പോവുകയാണ്. തുടർന്ന് പാഞ്ചാലി തൻ്റെ ഭർത്താവായ യുധിഷ്ഠിരനോടും ഭീമനോടും അർജുനനോടുമായി ചോദിക്കുന്നു, ഈ നേടിയ വിജയം കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? മക്കളെയും ബന്ധുക്കളെയും എല്ലാം നിങ്ങൾക്ക് മറക്കാം, പക്ഷേ എനിക്കതിന് സാധിക്കില്ല. എനിക്ക് ഈ ഗതി വരുത്തിയ ആ ദ്രൗണിയെ ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ച് കൊല്ലണം എന്നവൾ വാശി പിടിക്കുകയും തുടർന്ന് ഭീമനെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഭാര്യയുടെ വാക്ക് കേട്ട ഉടനെ തന്നെ ഭീമൻ വില്ലും അമ്പുമെടുത്ത് തേരിലേറി നകുലനെ സാരഥിയാക്കി പുറപ്പെടുകയും ചെയ്തു.
ഈ കഥയെല്ലാം അറിഞ്ഞ കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, യുധിഷ്ഠിര, ഭീമൻ ചെയ്തത് ദ്രോണർ മകന് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം നൽകിയിട്ടുണ്ട്. ബ്രഹ്മശിരസ് 3 ലോകത്തെയും നശിപ്പിക്കുവാൻ കഴിവുള്ള ഒരു അസ്ത്രം. ഇതൊന്നും അറിയാതെയാണ് ഭീമൻ അവനെ നേരിടാൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഭീമനെ രക്ഷിക്കണം എന്ന് കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. ഉടനെ കൃഷ്ണ യുധിഷ്ഠിര അർജുനാദികൾ എപ്പേരും കൂടി കൃഷ്ണൻ്റെ തേരിൽ പിന്തുടർന്ന് ചെന്നു. അവർ ക്ഷണത്തിൽ വഴുക്കി വെച്ച് ഭീമനെ കണ്ടെത്തിയെങ്കിലും ക്രോധദീപ്തനായ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. അശ്വത്ഥാമാവപ്പോൾ ഭാഗീരഥി കച്ചത്തിൽ ഋഷികളോടുകൂടി ഇരുന്നരുളുന്ന കൃഷ്ണദ്വൈപായനൻ്റെ അടുത്ത് ചെന്ന് കൂടിയിരിക്കെയായിരുന്നു. മേലാകെ നെയ് പുരട്ടി കുശചീരങ്ങൾ ധരിച്ചിരിക്കയാണ്. വില്ലേന്തി കയർത്തു വരുന്ന ഭീമനെയും പിന്നാലെ കൃഷ്ണ യുധിഷ്ഠിരാദികളെയും കണ്ട് വ്യഥിതനായി ആ ബ്രഹ്മശിരസ് തന്നെ പ്രയോഗിപ്പാൻ ഉറച്ചു. ഇടം കൈകൊണ്ട് ഒരു പുൽക്കൊടിയെടുത്ത് ആ ദിവ്യാസ്ത്രം ആപാദിപ്പിച്ച് ആ പാണ്ഡവായ എന്നു പറഞ്ഞു വിട്ടു. ആ പുൽക്കൊടിമേൽ 3 ലോകവും എരിക്കാൻ പോന്ന തീ ഉളവായി. ദ്രൗണിയുടെ ഭാവം ആദ്യമേ കണ്ടറിഞ്ഞ കൃഷ്ണൻ അർജുനനോട് ദ്രോണരുപദേശിച്ച അതേ അസ്ത്രം പ്രയോഗിപ്പാൻ സമയമായെന്നു പറഞ്ഞു. അർജുനൻ തേരിൽ നിന്നിറങ്ങി. ആദ്യം ആചാര്യപുത്രനും പിന്നെ തനിക്കും സഹോദരന്മാർക്കുമെല്ലാം സ്വസ്തി ഭവിക്കട്ടെ എന്നു പറഞ്ഞു. ഗുരുദേവതമാരെ വന്ദിച്ച് അസ്ത്രം കൊണ്ടടങ്ങട്ടെ എന്ന് മംഗളം സങ്കൽപ്പിച്ച് അത് പ്രയോഗിച്ചു. അതും മറ്റേതുപോലെ കത്തിജ്വലിക്കയായി. ഇടിമുഴക്കവും മിന്നൽ പാളിച്ചയും ഭൂകമ്പവും സർവഭൂതങ്ങളും പേടിച്ചരണ്ടു. അപ്പോൾ സർവഭൂതാത്മാവായ നാരദനും ഭാരത പിതാമഹനായ കൃഷ്ണദ്വൈപായനും ആ അസ്ത്രങ്ങൾക്ക് നടുക്ക് മറ്റു രണ്ടഗ്നികളെ പോലെ വന്നു നിന്നു. അവർ പറഞ്ഞു, പല ശസ്ത്രങ്ങളും അറിയുന്ന കഴിഞ്ഞുപോയ മഹാരഥന്മാരാരും ഈ ഒരസ്ത്രം മനുഷ്യരിൽ പ്രയോഗിച്ചിട്ടില്ല. നിങ്ങളെന്തേ ഈ മഹാനാശകാരിയായ സാഹസം ചെയ്യാൻ? കൃഷ്ണനും മറ്റുള്ളവരും പെട്ടെന്ന് തന്നെ ഭീമനെ അനുഗമിച്ച് കാര്യങ്ങൾ പറഞ്ഞു എങ്കിലും അവരുടെ വാക്കുകളൊന്നും ഉൾക്കൊള്ളുവാൻ ഭീമൻ തയ്യാറായിരുന്നില്ല. അശ്വത്ഥാമാവ് ആ സമയം ഗംഗാനദിയുടെ തീരത്ത് കൃഷ്ണദ്വൈപായനൻ അതായത് വേദവ്യാസൻ്റെ അടുത്തിരിക്കുകയാണ്. മേലാകെ നെയ് പുരട്ടി ദർഭയും മരവുരിയും ധരിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ. വില്ലേന്തി കയർത്തു വരുന്ന ഭീമനെയും അർജുനനെയും മറ്റുള്ളവരെയും കണ്ട് ആകെ ദുഃഖിതനായി. ഒരു യുദ്ധം അവസാനിച്ചപ്പോൾ വീണ്ടും ഇതാ യുദ്ധം എന്ന ചിന്തയാണ് അപ്പോൾ അശ്വത്ഥാമാവിന് ഉണ്ടായത്. ഉടൻ തന്നെ ബ്രഹ്മശിരസ് എന്ന അസ്ത്രം ആപാദിപ്പിച്ച് അപാണ്ഡവായ എന്നു പറഞ്ഞുവിട്ടു. അപകടമറിഞ്ഞ കൃഷ്ണൻ അർജുനനോടായി പറഞ്ഞു, ദ്രോണർ ഉപദേശിച്ച അതേ അസ്ത്രം നീയും പ്രയോഗിപ്പാൻ സമയമായി എന്ന്. തുടർന്ന് അർജുനൻ അസ്ത്രം കൊണ്ടടങ്ങട്ടെ എന്ന് മംഗളം കൽപ്പിച്ച് അത് പ്രയോഗിച്ചു. ഇടിമുഴക്കവും മിന്നൽ പാളിച്ചയും ഭൂകമ്പവും സർവഭൂതങ്ങളും പേടിച്ചരണ്ടു. ഇവരുടെ ഏറ്റുമുട്ടൽ കണ്ട നാരദനും ഭാരത പിതാമഹനായ വ്യാസനും പറഞ്ഞു, പല ശസ്ത്രങ്ങളും അറിയുന്ന കഴിഞ്ഞുപോയ മഹാരഥന്മാരാരും ഈ ഒരസ്ത്രം മനുഷ്യരിൽ പ്രയോഗിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സാഹസത്തിന് മുതിർന്നത്? ഈ അസ്ത്രം മനുഷ്യരിൽ പ്രയോഗിച്ചാൽ സർവനാശമായിരിക്കും ഫലം. അതുകൊണ്ട് നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന ഉപദേശവുമായാണ് നാരദനും വ്യാസനും ഇവരുടെ മുന്നിൽ നിൽക്കുന്നത്. യുദ്ധമുണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും തലമുറകളോളം തുടരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പാഠഭാഗം നന്നായി വായിക്കുക. ഈ പാഠത്തിൻ്റെ അവസാന ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.